Hello friends, welcome to our next video. So, in this video, we will talk about the basic items. Flutter the files name automatically generated the folders name. So, in this video, we will talk about the basic application. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ സ്റ്റാർട്ട് ചെയ്തു അതിന്റെ കൂടെ തന്നെ നമ്മുടെ എമുലേറ്ററും സ്റ്റാർട്ട് ചെയ്തു എമുലേറ്റർ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് ഇതിനു മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു വീഡിയോ നിങ്ങൾ റെഫർ ചെയ്യുക ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ റെഫർ ചെയ്യുക അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വീഡിയോസിൻ്റെ ലിങ്കുകൾ എന്തായാലും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഒരു വീഡിയോ നോക്കി നിങ്ങൾക്ക് അത് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ എമുലേറ്റർ ഈ ഒരു എമുലേറ്ററിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഫിസിക്കൽ ഡിവൈസിനകത്ത് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഈ ഒരു ഡിവൈസിനകത്ത് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും ഓൾറെഡി ക്രിയേറ്റഡ് ആയി വരുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ടെന്ന് പറഞ്ഞല്ലോ അതായത് നമ്മുടെ ഫണ്ടമെൻ്റൽ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ നമ്മുടെ ബേസിക് ആപ്ലിക്കേഷൻ അത് നമ്മൾ റൺ ചെയ്യാനായിട്ട് പോവുകയാണ് അപ്പോൾ ഞാനിവിടെ വന്നിട്ട് ഈ ഒരു റണ്ണെന്ന് പറയുന്ന ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ എറേഴ്സ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് റൺ ചെയ്ത് പോകും ഓക്കെ അപ്പോൾ ഞാൻ അതിൽ ക്ലിക്ക് ചെയ്തു ഇപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ റൺ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ റൺ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് താഴെ ടെർമിനൽ പോലെ ഒരു ഏരിയ ഉണ്ട് അതിൽ റണ്ണം എന്ന് പറയുന്ന സെക്ഷനകത്ത് അതിൻ്റെ കറണ്ടായിട്ടുള്ള അപ്ഡേറ്റുകൾ നമുക്കിങ്ങനെ പ്രൊവൈഡ് ചെയ്തുകൊണ്ടേ ഇരിക്കും ഇപ്പോൾ നമുക്ക് റണ്ണിങ് ഗ്രാഡിൽ ടാസ്ക് അസംബിൾ ഡീബഗ് അപ്പോൾ നമുക്ക് വേണ്ടിയിട്ടുള്ള ഡീബഗ് വെർഷൻ ഇവിടെ ബിൽഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മൾ ആപ്ലിക്കേഷൻ റൺ ചെയ്യുന്ന രണ്ട് വിധത്തിലാണ് ഒന്ന് ഡീബഗ് വെർഷനും ഒന്ന് റിലീസ് വെർഷനും ഡീബഗ് വെർഷൻ ആകുമ്പോഴത്തേക്ക് നമുക്ക് എന്തൊക്കെ എറേഴ്സ് ഉണ്ടെന്നുള്ളത് പ്രോപ്പറായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് വരുന്ന ദിവസങ്ങളിൽ നല്ലതുപോലെ മനസ്സിലാവും പിന്നെ നമുക്കൊരു ആപ്ലിക്കേഷൻ നമ്മൾ പ്ലേ സ്റ്റോറിലൊക്കെ അപ്പ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമുക്കൊരു റിലീസ് വെർഷൻ കൂടെ റൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ആപ്ലിക്കേഷൻ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളത് നമുക്ക് ആ ഒരു ടൈമിൽ മനസ്സിലാവും ഓക്കെ അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ ദാ ബിൽഡായി ഇതിലേക്ക് റണ്ണായി വന്നിട്ടുണ്ട് സിങ്കിങ് ഫയൽസ് ടു ദ ബേസ് അപ്പോൾ നമുക്ക് ആപ്ലിക്കേഷനിലേക്ക് ഫയൽസ് സിങ്ക് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈമാണിപ്പോൾ ഓക്കെ അപ്പോൾ നമ്മളിപ്പോൾ ഈ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഫ്ലട്ടർ ആപ്ലിക്കേഷനാണ് ഈ ഒരു ആപ്ലിക്കേഷനിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് ഫ്ലട്ടർ ഡെമോ ഹോം പേജ് എന്ന് പറഞ്ഞിട്ട് മുകളിലൊരു റൈറ്റിംഗ് ഉണ്ട് തൊട്ട് താഴെയായിട്ട് യു ഹാവ് പുഷ് ദ ബട്ടൺ ദിസ് മെനി ടൈംസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഏരിയ തന്നിട്ടുണ്ട് അതിന് താഴെ സീറോ എന്ന് പറഞ്ഞിട്ടൊരു ടെക്സ്റ്റ് തന്നിട്ടുണ്ട് ഏറ്റവും താഴെയായിട്ട് ഒരു പ്ലസ് സിമ്പൽ ഒരു സർക്കിളിൽ ഒരു പ്ലസ് സിമ്പൽ തന്നിട്ടുണ്ട് അതൊരു ബട്ടണാണെന്ന് നമുക്ക് മനസ്സിലാവും ഓക്കെ അപ്പോൾ ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ആ എത്ര വട്ടമാണ് പ്രസ് ചെയ്യുന്നതെന്നുള്ളതിൻ്റെ വാല്യൂ അവിടെ ഇൻക്രിമെൻറ്റ് ചെയ്യുന്നതായിട്ടും കാണാൻ പറ്റും അപ്പോൾ നമ്മളിവിടെ വന്നിട്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആദ്യമേ മനസ്സിലാവുന്ന കാര്യങ്ങൾ നോക്കാം നമ്മുടെ മെയിൻ ഡോട്ട് ഡാർട്ടിൽ കിടക്കുന്ന കോഡാണിത് ഞാൻ ബാക്കിയെല്ലാം ക്ലോസ് ചെയ്യാം ഓക്കെ നമ്മുടെ മെയിൻ ഡോട്ട് ഡാർട്ട് എന്ന് പറയുന്ന ഈ ഒരു ഫയലിൽ കിടക്കുന്ന കോഡാണ് നമുക്കിവിടെ റൺ ആവുന്നത് അപ്പോൾ ഈ മെയിൻ ഡോട്ട് ഡാർട്ട് എന്ന് പറയുന്ന ഈ ഒരു ഫയലാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിതാ ഇതേപോലെ ഒരു 116 ലൈൻ ഓഫ് കോഡ്സ് ഉള്ള ഒരു പേജാണ് ഈ ഒരു മെയിൻ ഡോട്ട് ഡാർട്ട് എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമുക്കൊരു ഫ്ലട്ടർ ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് എപ്പോഴായി കഴിഞ്ഞാലും മെയിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫംഗ്ഷനിൽ നിന്നിട്ടായിരിക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക അത് എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിനെയും പോലെ തന്നെയാണ് മെയിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫംഗ്ഷനിൽ നിന്നിട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക ഈ ഒരു മെയിനകത്ത് വെച്ചിട്ടാണ് നമ്മുടെ ആപ്ലിക്കേഷൻ്റെ കമ്പൈലർ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് എവിടെയാണ് സ്റ്റാർട്ടിംഗ് പോയിൻ്റ് എന്നുള്ളത് ഓക്കെ ഇനി നിങ്ങൾ താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കാണാൻ പറ്റും അതിനകത്ത് ക്ലാസ് എക്സ്റ്റെൻസ് സ്റ്റേറ്റ്ലെസ് ഒബ്ജക്റ്റ് അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ദെൻ ഇതിന് താഴെയായിട്ട് രണ്ട് സ്ലാഷ് ദെൻ ദിസ് ഒബ്ജക്റ്റ് ഈസ് ദ റൂട്ട് ഓഫ് യുവർ ആപ്ലിക്കേഷൻ അത്യാവശ്യം പ്രോഗ്രാമിംഗ് ലാംഗ്വേജൊക്കെ അറിയാവുന്നവർക്കാണെന്നുണ്ടെങ്കിൽ മനസ്സിലായി കാണും ഇതൊരു കമൻ്റ് ആണെന്നുള്ള കാര്യം അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇതിൽ കിടക്കുന്ന കമൻറ്റുകളെല്ലാം ഒന്ന് റിമൂവ് ചെയ്യാം അപ്പോൾ തന്നെ നമ്മുടെ ആപ്ലിക്കേഷൻ്റെ പകുതി വലിപ്പം കുറയും ഓക്കെ കമൻറ്റെല്ലാം നമ്മൾ റിമൂവ് ചെയ്തു അപ്പോൾ നിങ്ങളിപ്പോൾ വിചാരിക്കുന്നത് ഈ കിടക്കുന്നത് അതായത് ഈ ഫോർവേഡ് സ്ലാഷിന് ശേഷം കിടക്കുന്ന തീം ഡേറ്റ എന്ന് പറയുന്നത് കമൻ്റ് ആണോ അല്ലേ എന്നായിരിക്കാം ഇത് കമൻ്റ് അല്ല ഇത് നമുക്ക് ഒരു ഐഡൻറ്റിഫിക്കേഷൻ വേണ്ടിയിട്ട് തന്നേക്കുന്നതാണ് ആ ഒരു ബ്രാക്കറ്റ് ഏതിനെയാണ് അവിടെ എൻക്ലോസ് ചെയ്യുന്നത് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ആ ഒരു കമൻറ്റ് തന്നിരിക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്കിനി കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലട്ടർ ഡെമോ ഹോം പേജ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ നമുക്കൊരു വിഡ്ജറ്റ് തന്നിട്ടുണ്ട് ടെക്സ്റ്റ് തന്നിട്ടുണ്ട് അപ്പോൾ ഈ ടെക്സ്റ്റ് നമുക്ക് ഇവിടെയും കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഞാൻ ഇത് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ചേഞ്ച് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം ഞാനിവിടെ മാറ്റിയിട്ട് എക്സ്പ്ലോർ ട്യൂട്ടോറിയൽ ആപ്പ് എന്നാക്കി ഞാനിവിടെ റീസ്റ്റാർട്ട് ചെയ്യാൻ കൊടുത്തു റീസ്റ്റാർട്ട് അല്ല അത് ഹോട്ടൽ ലോഡാണ് ഓക്കെ ഈ ഒരു ബട്ടൻ്റെ പേര് ഹോട്ടൽ ലോഡെന്നാണ് അതായത് നമുക്ക് പെട്ടെന്ന് തന്നെ ഉള്ള ചെറിയ ചെറിയ ചേഞ്ചസ് ഒക്കെ വരുത്താനായിട്ട് നമുക്ക് ഈ ഒരു ബട്ടൺ യൂസ് ചെയ്യാനായിട്ട് പറ്റും
ഓക്കെ അപ്പം എക്സ്പ്ലോർ ട്യൂട്ടോറിയൽ ആപ്പ് എന്ന് പറഞ്ഞിട്ട് നമുക്കിവിടെ ആ ഒരു നെയിം അവിടെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിൻ്റെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ഒരുപാട് ടെക്സ്റ്റ് കാണാൻ പറ്റും യു ഹാവ് പുഷ് ദ ബട്ടൺ ദിസ് മെനി ടൈംസ് അപ്പോൾ അതാണ് ദാ ഇവിടെ ഈ കാണുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ ഇതിവിടെ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് അവിടെ നിന്ന് വേറെ രീതിയിലേക്ക് ഇവിടെ എന്താണോ ചേഞ്ച് ചെയ്യുന്നത് ആ ഒരു രീതിയിലേക്ക് അത് മാറുന്നതായിട്ട് കാണാൻ പറ്റും ദെൻ ഇവിടെ ഒരു കൗണ്ടർ ഈ താഴെ തന്നിരിക്കുന്ന 5 എന്ന് പറയുന്നത് ഈ ഒരു ടെക്സ്റ്റ് പോർഷനാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതേപോലെ തന്നെ ഏറ്റവും താഴെയായിട്ട് ഒരു സർക്കിളിനകത്ത് ഒരു പ്ലസ് സിമ്പൽ തന്നേക്കുന്നത് ഒരു ബട്ടണാണ് അപ്പോൾ ആ ഒരു ബട്ടണിൻ്റെ പേര് നമുക്കിവിടെ ഫ്ലോട്ടിംഗ് ആക്ഷൻ ബട്ടൺ എന്ന് തന്നേക്കുന്നതായിട്ടും നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ബേസിക് ആപ്ലിക്കേഷനകത്തുള്ളത് അപ്പോൾ ഇതിനകത്ത് തന്നെ നമുക്ക് ചേഞ്ചസ് വരുത്താം ഞാൻ ഓൾറെഡി ആദ്യം ക്ലാസ് തുടങ്ങിയ ടൈമിലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് വിഡ്ജറ്റുകൾ ചേർന്നിട്ടാണ് ഒരു ആപ്ലിക്കേഷൻ ബിൽഡ് ആവുന്നത് അതുകൊണ്ട് തന്നെ ഒരു വിഡ്ജറ്റ് ട്രീ എന്നാണ് നമ്മുടെ ആപ്ലിക്കേഷനെ വിളിക്കുന്നത് അപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് കാണാൻ പറ്റും ദാ ഇവിടെ നോക്കിയാൽ ഒരു സ്കാഫോൾഡ് ഉണ്ട് അതിനകത്തൊരു ആപ്പ് ബാർ ഉണ്ട് ആപ്പ് ബാറിനകത്ത് നമുക്കൊരു ടൈറ്റിൽ ടെക്സ്റ്റ് വന്നിട്ടുണ്ട് ദെൻ ബോഡിക്ക് സെൻറ്റർ എന്ന് പറഞ്ഞിട്ടൊരു വിഡ്ജറ്റ് കൊടുത്തിട്ടുണ്ട് അതിനകത്തൊരു കോളം കൊടുത്തിട്ടുണ്ട് ദെൻ അതിനകത്ത് രണ്ട് ടെക്സ്റ്റ് അതേപോലെ തന്നെ ഏറ്റവും താഴെയായിട്ട് ഒരു ഫ്ലോട്ടിംഗ് ആക്ഷൻ ബട്ടൺ അപ്പോൾ ഇത്രയും ആണ് നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷനകത്ത് വന്നേക്കുന്ന വിഡ്ജറ്റുകളെന്ന് പറയുന്നത് അതായത് നേരെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ആദ്യമേ ഒരു സ്കഫോൾഡ് സ്കഫോൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങളെ നമുക്ക് സ്ക്രീനിൽ ഹോൾഡ് ചെയ്ത് വെക്കാനായിട്ടുള്ളൊരു ഏരിയ ഒരു കണ്ടെയ്നർ പോലൊരു ഏരിയ ആയിട്ട് ഇപ്പോൾ വിചാരിക്കാം ഡീറ്റെയിൽ നമുക്ക് സംസാരിക്കാം അതിനകത്ത് ഏറ്റവും മുകളിലായിട്ട് ഒരു ബ്ലൂ കളർ ആപ്പ് ബാർ വന്നിട്ടുണ്ട് അതിനകത്തൊരു ടെക്സ്റ്റ് വന്നിട്ടുണ്ട് ഇനി സെൻറ്റർ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു വിഡ്ജറ്റ് വിളിച്ചത് കൊണ്ട് തന്നെ നമ്മുടെ സ്ക്രീനിൻ്റെ സെൻറ്ററായിട്ട് ഈ രണ്ട് ടെക്സ്റ്റും അവിടെ അലൈനായിട്ട് നിൽപ്പുണ്ട് ഈ രണ്ട് ടെക്സ്റ്റും എന്താണ് ഒരു വിഡ്ജറ്റാണ് അതേപോലെ തന്നെ ഏറ്റവും താഴെയായിട്ടൊരു ബട്ടൺ നിൽപ്പുണ്ട് ഓക്കെ അപ്പോൾ ഇത്രയാണ് നമ്മുടെ ബേസിക് ആപ്ലിക്കേഷനകത്ത് വരുന്നത് അപ്പോൾ ഇനി ഇത് എങ്ങനെയാണ് വന്നതെന്നുള്ളതും എങ്ങനെയാണ് നമ്മളിത് നമ്മുടെ കോഡിനിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതെന്നുള്ളതും ഇതെങ്ങനെയാണ് വന്നതെന്നുള്ളതും ഇതിൻ്റെ ബേസിക്സ് എന്താണെന്നുള്ളതും നമ്മൾ ഇനി പഠിക്കും കാരണം ഇപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഒന്നും മനസ്സിലായി കാണാൻ ചാൻസ് ഇല്ല എന്തൊക്കെ എഴുതിയിരിക്കുന്നു ഒരു വോയിഡ് മെയിൻ എഴുതിയിരിക്കുന്നു അതിനകത്തൊരു മെറ്റീരിയൽ ആപ്പ് തീം ഡേറ്റ സ്റ്റേറ്റ് ഫുള്ള് സ്റ്റേറ്റ്ലെസ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞു പോയി അപ്പോൾ ഇതൊക്കെ എങ്ങനെ വന്നു എന്നുള്ളത് നമുക്ക് തീർച്ചയായിട്ടും പഠിച്ചിരുന്നാൽ മാത്രമേ നമുക്ക് സ്വന്തമായിട്ട് ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്യുന്ന സമയത്ത് നമുക്കത് യൂസ്ഫുള്ളായി മാറത്തുള്ളൂ അപ്പോൾ ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോക്കകത്ത് ഇതാ ഇതെല്ലാം റിമൂവ് ചെയ്യാണ് നമ്മുടെ മെയിൻ ഡോട്ട് ഡാറ്റിനകത്തുണ്ടായിരുന്ന എല്ലാ ഫയൽസും റിമൂവ് ചെയ്തു ഓക്കെ അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് വീഡിയോയ്ക്കകത്ത് നമ്മൾ ഫ്രം ദ സ്ക്രാച്ച് മെയിൻ ഡോട്ട് ഡാർട്ട് ബിൽഡ് ചെയ്യുന്നിടം തൊട്ടായിരിക്കും നമ്മൾ മുന്നോട്ട് പോകുന്നത് അപ്പോൾ സ്റ്റേ ട്യൂൺഡ് വീണ്ടും അടുത്തൊരു വീഡിയോ കാണുവരെ ബൈ